എല്ലാ കൂട്ടുകാർക്കും സി എസ് ടിക്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടെ നോക്കാൻ പോകുന്ന മറ്റൊന്നല്ല, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂസുകളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ കൺഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടെ നോക്കാൻ പോകുന്നത്. സോ ആദ്യം പറഞ്ഞു വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലോട്ട് കടക്കാം. വീലോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടപ്രധാന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ കുറേ മച്ചമാർ പറയുന്നുണ്ട് നമ്മുടെ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യാൻ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് മച്ചമാരെ, അത് കാരണമാണ് ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യാത്തത്. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എന്തായാലും നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ന്യൂസുകളാണെന്ന് പറഞ്ഞു. സോ എല്ലാവരും ആദ്യം തന്നെ കാത്തിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്ന ഒരു ന്യൂസ്. ഓക്കെ, ഇന്ന് പതിവ് പോലെ വെനസ്ഡേ ആണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഇന്നലെ ഒറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ അക്കൗണ്ടിലും ഒറ്റ തെളിവുകളും വന്നില്ല. സാധാരണ ഒരു അനൗൺസ്മെന്റ് നടത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഒഫീഷ്യൽ അക്കൗണ്ടിലൊക്കെ പിറ്റേ ദിവസം, അതായത് വെനസ്ഡേ സൈനിങ് ഉണ്ടെങ്കിൽ ട്യൂസ്ഡേ ക്ലൂസ് ഒക്കെ തരാറുണ്ട്. ഈ വട്ടം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, നേരിട്ട് അനൗൺസ്മെന്റ് നടത്തുകയായിരുന്നു. ഒരു പതിവ് പോലുള്ള ഒരു അനൗൺസ്മെന്റ് അല്ല, ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ അനൗൺസ്മെന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് അറിയിച്ചിരിക്കുന്ന ഒഫീഷ്യൽ അക്കൗണ്ടിൽ കൂടെ. ഈ ഒരു കാര്യം നമ്മൾ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം തന്നെയാണ്, ഗോൾഡ് ഡോട്ട് കോം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. ആ മറ്റൊന്നല്ല, നമ്മുടെ അബ്ദുൾ ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള കോൺട്രാക്ട് നീട്ടി. 2023 വരെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അപ്പോൾ അടുത്തൊരു സീസണും നമ്മുടെ അബ്ദുൾ ഹക്കു നമ്മുടെ ടീമിൽ ഉണ്ടാവും തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് അബ്ദുൾ ഹക്കുവിന്റെ കോൺട്രാക്ട് നീട്ടാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കിബുവും അതേമാതിരി തന്നെ കെറോളസും വളരെയധികം ഇംപ്രസ്ഡ് ആണ് നമ്മുടെ ഹക്കുവിന്റെ മത്സരത്തിൽ. എസ്പെഷ്യലി കിബു നമ്മുടെ എ ടി കെ ആയിട്ടുള്ള നടന്ന മത്സരത്തിൽ കിബു വളരെയധികം ഇംപ്രസ്ഡ് ആണ് നമ്മുടെ ഹക്കുവിന്റെ കേസിൽ. അതേമാതിരി തന്നെ നമ്മുടെ കെറോളസും പറയുന്ന അദ്ദേഹം വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണെന്നൊക്കെയാണ്. സോ അവർ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് നീട്ടിയത്. ഭാവിയിൽ വളർന്നു വരാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് അബ്ദുൾ ഹക്കു. നമ്മുടെ സന്ദേശം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് ഫിറ്റ് ആവാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഹക്കു. ആ ഒരു പൊസിഷൻ തന്നെയായിരിക്കും മിക്കും ഹക്കുവിന് കിട്ടാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം. ആൻഡ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് മറ്റൊന്നല്ല, നമ്മുടെ സഹൽ അബ്ദുൾ സമദിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ വേറൊരു ന്യൂസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനും കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുറച്ച് പ്ലെയേഴ്സിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. അത് ആരൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടില്ല, ആരൊക്കെ കോൺട്രാക്റ്റാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ കുറച്ച് കോൺട്രാക്ട് എക്സ്റ്റൻഷൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആൻഡ് അതേമാതിരി തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൺഫേംഡ് ആയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ സഹലിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് ചെറുതായിട്ട് റൂമേഴ്സ് വരുന്നതാണ്, കുറച്ച് റിപ്പോർട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടാകുന്ന എനിക്കറിയില്ല. പക്ഷേ കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്, കാരണം കിബും അതേമാതിരി തന്നെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർക്കും ഇംപ്രസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. എല്ലാവരും ഹൈപ്പ് വെച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് സഹൽ, അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് റൂമേഴ്സുകളും റിപ്പോർട്ടുകളും കിട്ടണമനുസരിച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും എ ടിക്കും ഒരു സ്വാപ്പ് ഡീലിന് നടത്താൻ ശ്രമിക്കേണ്ടതെന്നും കൂടി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് റൂമേഴ്സുകളും റിപ്പോർട്ട്സുകളും കിട്ടുന്നുണ്ട്. ഒരു സ്വാപ്പ് ഡീലിനും കൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടിക്ക് ആയിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല, അപ്പോൾ വ്യക്തമാകുമ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. അതുവായിരിക്കും ദിസ് ഇസ് സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.